क्यू फोर क्यूसल कुछ जनरल नॉलेज चौदह पी एस सी एक्साम चोदी वरुद प्रधानपेट चल चोद नोक आद्य चौद्यं रे काकनाडन पुरस्कार मीन आकाशव पे भूमि रचित आरान अर्षाद बत्तेरी അടുത്ത ചോദ്യം കടലിൽ നിന്നുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് സംസ്കരിച്ച് റോഡ് നിർമ്മാണത്തിന് ഉപയോഗിക്കാനുള്ള കേരളത്തിന്റെ മാതൃക പദ്ധതി ഏതാണ് ശുചിത്വ സാഗരം പട്ടികജാതി വിഭാഗക്കാരുടെ ഇടയിലെ നിരക്ഷരത ഇല്ലാതാക്കാനായി സാക്ഷരതാ മിഷൻ ആരംഭിച്ച പദ്ധതി ഏതാണ് നവചേതന സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളുടെ കൊള്ളപ്പലിശയിൽ നിന്നും സാധാരണക്കാരെ രക്ഷിക്കാനായി സഹകരണ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് മുറ്റത്തെ മുല്ല ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭക്ഷ്യ സുരക്ഷാ ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ട ജില്ലയാണ് കൊല്ലം ലോകത്തിൽ ആദ്യമായി ഭൗമസൂചിക പദവി ലഭിച്ച മരം ഏതാണ് നിലമ്പൂർ തേക്ക് കേരളത്തിലെ ആദ്യത്തെ ഫിലമെന്റ് ബൾബ് വിമുക്ത ഗ്രാമം ഏതാണ് തുരുത്തിക്കര എറണാകുളം ജില്ലയിലെ തുരുത്തിക്കര കേരളത്തിലെ ആദ്യത്തെ സൗഹൃദ വയോജന സൗഹൃദ കോർപ്പറേഷൻ ഏതാണ് കോഴിക്കോട് സിനിമാ നടൻ കമൽഹാസൻ സ്ഥാപിച്ച രാഷ്ട്രീയ കക്ഷി ഏതാണ് മക്കൾ നീതി മയ്യം ഇന്ത്യൻ രാഷ്ട്രപതിയുടെ പ്രതിമാസ ശമ്പളം എത്ര രൂപയാണ് ഉയർത്തിയത് 5 ലക്ഷം രൂപ ഏത് സംസ്ഥാനത്ത് നിലവിൽ വന്ന വന്യജീവി സങ്കേതമാണ് ഗോദാസരി വന്യജീവി സങ്കേതം മഹാരാഷ്ട്ര ദീൻദയാൽ സ്പർശ് യോജന എന്ന സ്കോളർഷിപ്പ് പദ്ധതി ഏത് ഹോബിയിൽ മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികളെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് സ്റ്റാമ്പ് ശേഖരണം പന്ത്രണ്ടാമത് ഏഷ്യ യൂറോപ്പ് മീറ്റിംഗ് സമ്മിറ്റിനെ വേദിയായ നഗരം ഏതാണ് ബ്രസൽസ് 2018 ൽ ഭൂമിശാസ്ത്ര സൂചിക പദവി സ്വന്തമാക്കിയ ബീഹാറിലെ ഫലം ഏതാണ് ലിച്ചി ഏത് കേന്ദ്രഭരണ പ്രദേശം സന്ദർശിക്കാൻ വിദേശികൾക്കുള്ള നിയന്ത്രണമാണ് 2018 ഒക്ടോബറിൽ കേന്ദ്ര സർക്കാർ നീക്കിയത് ആൻഡമാൻ നിക്കോബാർ ഒക്ടോബറിൽ രജത ജൂബിലി ആഘോഷിച്ച ദേശീയ സ്ഥാപനം ഏതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലോബൽ സ്കിൽസ് പാർക്ക് സ്ഥാപിച്ചത് എവിടെയാണ് ഭോപ്പാൽ അപകടങ്ങളിൽ പെടുന്നവരെ സമയബന്ധിതമായി ഹോസ്പിറ്റലിൽ എത്തിക്കുന്നവരെ നിയമകുരുക്കിൽ നിന്നും ഒഴിവാക്കുന്ന നിയമം പാസാക്കിയ ആദ്യത്തെ സംസ്ഥാനം ഏതാണ് കർണാടക കേന്ദ്ര നിയമ മന്ത്രാലയം നിയോഗിച്ച കോമ്പറ്റീഷൻ ലോ റിവ്യൂ കമ്മിറ്റിയുടെ തലവൻ ആരാണ് ഐ ശ്രീനിവാസ് ലോക്പാൽ ചെയർമാൻ അംഗങ്ങൾ എന്നിവർക്ക് ഉചിതമായ പേരുകൾ നിർദ്ദേശിക്കാൻ നിയുക്തമായ കമ്മിറ്റി ഏതാണ് ജസ്റ്റിസ് രഞ്ജൻ പ്രകാശ് ദേശായി കമ്മിറ്റി ഇന്ത്യൻ പീനൽ കോഡിലെ ഏത് വകുപ്പാണ് 2018 സെപ്റ്റംബറിൽ സുപ്രീം കോടതി റദ്ദാക്കിയത് 497 വകുപ്പ് അന്ത്യോദയ ദിവസമായി ആചരിക്കുന്ന സെപ്റ്റംബർ 25 ആരുടെ ജന്മദിനമാണ് പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന 2018 സെപ്റ്റംബർ 24 ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് ജാർഖണ്ഡ് റാഞ്ചി സ്ത്രീ മുന്നേറ്റങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് 2017-18 കേന്ദ്ര സാമ്പത്തിക സർവേ റിപ്പോർട്ടിന്റെ പുറം ചട്ടയ്ക്ക് ഏത് നിറമാണ് നൽകിയിരുന്നത് പിങ്ക് വനിതാ കർഷക ദിനമായി ആചരിക്കുന്ന ദിവസം ഏതാണ് ഒക്ടോബർ 15
ആൻറ്റി കറപ്ഷൻ ഡൈനാമിക് പാർട്ടി എന്ന രാഷ്ട്രീയ കക്ഷിക്ക് രൂപം നൽകിയ മുൻ ഹൈക്കോടതി ജഡ്ജി ആരാണ്? സി എസ് കർണൻ. തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ ഏത് ചെമ്പ് സംസ്കരണശാലയ്ക്കെതിരെ നടന്ന പ്രക്ഷോഭമാണ് പോലീസ് വെടിവയ്പിൽ കലാശിച്ചത്? സ്റ്റെർലൈറ്റ്. ഇന്ത്യയിലെ ആദ്യത്തെ 14 വരി പാത ഏതാണ്? ഡൽഹി മീററ്റ് എക്സ്പ്രസ് വേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുരങ്കപാത നിർമ്മിക്കുന്നത് ഏത് സംസ്ഥാനത്താണ്? ജമ്മു കാശ്മീർ. എവറസ്റ്റിന്റെ നെറുകയിൽ 22 തവണ കാൽകുത്തി റെക്കോർഡിട്ട നേപ്പാളി ആരാണ്? കാമി റിത ഷെർപ്പ. രണ്ടായിരത്തി പതിനെട്ടിലെ പുതുവർഷപ്പിറവി ദിനമായ ജനുവരി 1 ലോകത്തെ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ ജനിച്ച രാജ്യം ഏതാണ്? ഇന്ത്യ. നവജാത ശിശുക്കൾ, അമ്മമാർ എന്നിവരുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്താനായി എവരി ചൈൽഡ് എലൈവ് ക്യാമ്പയിൻ ആരംഭിച്ച അന്തർദേശീയ സംഘടന യുനിസെഫ്. 2018 ജനുവരിയിൽ വിക്ഷേപിച്ച ഇന്ത്യയുടെ 100-ാമത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? കാർട്ടോസാറ്റ് 2. ഇന്നത്തെ ജനറൽ നോളജ് ചോദ്യോത്തരങ്ങൾ പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ Q4Quiz എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യണം. കമൻറ്റ് രേഖപ്പെടുത്താവുന്നതാണ്. ഓക്കെ, താങ്ക് യു.